ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് പുതിയ പ്രോഗ്രാം ആണോ വാട്സ് ഇൻസൈഡ്. ഉള്ളിൽ എന്താണ് പാർട്സ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സ് അത് എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. പുതിയ പ്രോഗ്രാമാണ്. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ ഇതേപോലെ വീഡിയോസ് ഉണ്ടായിരിക്കും. നമ്മൾ കാണിക്കാൻ പോകുന്നത് വീൽസ് ഉണ്ടാണ്, ബ്രേക്കിന്റെ വീൽസ് ഉണ്ട്, എന്താണോ ബ്രേക്കിന്റെ വീൽസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ബ്രേക്ക് വീൽസ് ഉണ്ട് എന്നാണ്. ഇതിപ്പോ ആൾട്ടോന്റെ വീൽസ് ഉണ്ടാണ്. എല്ലാ വീൽസിനും ഇതേപോലെ തന്നെ മോഡൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. ഇങ്ങനെ ഒരു സംഭവമാണ് വീൽസ് ഉണ്ട്. ഇതിന് കംപ്ലൈന്റ് വരുന്ന വീൽസിന് സ്റ്റക്ക് ആവാറുണ്ട്. പിന്നെ വരുന്ന വീൽസിന്റെ ലീക്ക്, ഇതാണ് ബ്രേക്കിന് വരുന്ന കംപ്ലൈന്റ്, ഈ സാധനത്തിന് വരുന്ന കംപ്ലൈന്റ്. അപ്പൊ അത് എങ്ങനെയൊക്കെയാന്ന് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തുറക്കണേ, ഇതാണ് ബ്രേക്കിന്റെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലം. ഇതിന്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഇതിന്റെ അകത്ത് കയറും, അതിനകത്ത് ഫില്ലായിരിക്കും. അതിന്റെ ബ്രേക്ക് പെടൽ ചവിട്ടുമ്പോൾ ആ പ്രഷറിൽ ഈ രണ്ട് പിസ്റ്റൺ ഉണ്ട്, ഇതൊരു പിസ്റ്റൺ ഇതൊരു പിസ്റ്റൺ, ഇതും കൂടെ പുറത്തേക്ക് തള്ളും. അപ്പൊ ഇതിലാണ് ഈ ബ്രേക്ക് പാഡ് അല്ല ബ്രേക്ക് ഷൂ വെക്കുന്നത്. ആ തള്ള ഫോഴ്സിൽ ബ്രേക്ക് ഷൂ ഒന്ന് വരിഞ്ഞു നിൽക്കും. ആ സമയത്ത് ഡ്രമ്മിനകത്തേക്ക് കയറി പിടിക്കും, അപ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നത്. അപ്പൊ ഇതിനകത്തേക്ക് ബ്രേക്ക് ഓയിൽ പോവും. ഇത് വരുന്ന എയർ നിപ്പിള്, അതായത് പുതിയ വീൽ സിലിണ്ടർ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ഉണ്ടാവും. ആ എയർ കളയാൻ വേണ്ടിയിട്ട് ഇത് ലൂസ് ചെയ്തിട്ട് ബ്രേക്ക് പമ്പ് ചെയ്ത് എയർ കളയണം. എയർ വരുമ്പോൾ ഒരു വൈറ്റ് കളറായിട്ടേ വരും. അത് എയർ പോയി കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഏതാ കളർ, ആ കളറിൽ എന്താ ബ്രേക്ക് ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അത് അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉള്ളതെന്ന്. പിന്നെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ രണ്ട് പത്തിന്റെ ബോൾട്ടായിരിക്കും, ഇതവിടെ രണ്ട് പത്തിന്റെ ബോൾട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്താ. ഇത് ഡസ്റ്റ് ബൂട്ടുണ്ടോ, ഇതിങ്ങനെ ബൂട്ടെടുത്ത് വലിച്ചു തരായി ഈസി കഴിച്ചത്. ഇതാണ് അതിനകത്തുള്ള പാർട്സ് വരുന്നത്. ഇത്രയും പാർട്സാണ് അതിനകത്തുള്ളത്. ഇതാണ് പിസ്റ്റൺ എന്ന് പറയുന്നത്, രണ്ട് പിസ്റ്റൺ, ഇതിന്റെ ഡസ്റ്റ് ബൂട്ട്, രണ്ട് ഡസ്റ്റ് ബൂട്ട്, ഇതിനകത്ത് സ്പ്രിംഗ് ഉണ്ടായിരിക്കും. രണ്ടിങ്ങനെ ഇങ്ങനെയായിരിക്കും ഇത് തള്ളാൻ വേണ്ടിയിട്ടാണ്. ഇത് വരുന്നത് പിസ്റ്റണിലെ എന്താ ഓയിൽ വാഷറാണ്. അതായത് ഓയിൽ ഉണ്ടാവില്ല ഇതിനകത്ത്, ആ ഓയിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള വാഷറാണ്. ഈ ഓയിൽ ഈ വാഷർ എന്താ വർക്ക് ചെയ്യുന്നതിന്റെ തേയ്മാനം വരും. ഈ തേയ്മാനം വന്നു കഴിയുമ്പോഴാണ് വീൽസിന്റെ ലീക്കാണ്. ഈ ബൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ബ്രേക്കിലൂടെ ലീക്കായി വരും. ആ സമയത്താണ് ബ്രേക്ക് കിട്ടില്ല, ബ്രേക്ക് പെടല് കുറവായിരിക്കും. ലൈനറിലേക്കൊക്കെ നല്ല ലീക്ക് കഴിഞ്ഞാൽ ലൈനറിലേക്കൊക്കെ ആയിട്ടുണ്ടാകും, ബ്രേക്ക് പോലും ലെവല് കുറയും. അങ്ങനെ ക്ലസ്റ്ററിൽ ബ്രേക്കിന്റെ ലൈറ്റ് കത്തി കിടക്കും. പിന്നെ വരുന്നത് ബ്രേക്ക് വീൽസിന് സ്റ്റക്ക് ആവുക. സ്റ്റക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ആൾക്കാരുണ്ടാവും വണ്ടി അധികം യൂസ് ചെയ്യണവരാ. വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ചിലവർ ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു അങ്ങനെ എടുക്കുന്ന വണ്ടികളുണ്ടാവും. ആ സമയത്ത് ഈ സാധനത്തൊക്കെ മെക്കാനിക്കൽ വർക്കിംഗ് ആണോ, ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഈ വർക്ക് ചെയ്യാത്ത സംഭവം ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിടിച്ചിരിക്കും. ഇതിങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് ഇത് സ്റ്റക്കാണ്. അപ്പൊ ഇതിനകത്ത് തുരുമ്പും മണ്ണ് പോലത്തെ സംഭവം വരും. അതിൽ പിടിച്ചിരുന്നുകഴിഞ്ഞാൽ പിന്നെ ഈ സാധനം വർക്ക് ചെയ്യില്ല. ആ വർക്ക് ചെയ്യാത്ത സമയത്ത് ബ്രേക്ക് ജാമാവും, ജാമായിരിക്കും. ചിലത് ജാമായിരിക്കും, ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല. ചിലത് ഒരു സൈഡേ വർക്ക് ചെയ്യാണ്ടിരിക്കും. അപ്പൊ ഒരു സൈഡ് ലൈനർ മാത്രമായിട്ട് പോണ കംപ്ലൈന്റ് അങ്ങനെ വരും. പിന്നെ ജാമാണ് കംപ്ലൈന്റ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെ മറ്റേ അലുമിനിയം ബോഡിയാണ് ഇതിൻ്റെ. പിന്നെ ഇതൊക്കെ എന്ത് കംപ്ലൈന്റ് നമ്മൾ മാറ്റാറാണ്. ജാമായി കഴിഞ്ഞാൽ ലീക്കായി കഴിഞ്ഞാൽ എന്തായാലും മാറ്റാം. ജാമായി കഴിഞ്ഞാൽ നമുക്കിത് ശരിയാക്കി എടുക്കാം. ഇത് ഒന്ന് അഴിച്ച് എന്താണ് മണ്ണ് റസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കാറില്ല. ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എണ്ണാതെ അതേപോലെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമർ ഉണ്ടാവും, അത് അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തതല്ലേ, പിന്നെ അതെങ്ങനെ കേടുവന്നു ചോദിക്കുന്ന കസ്റ്റമർ. അപ്പം നമ്മൾ ആ പണി എടുക്കല്ല, എങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ മറ്റേ തന്നെ അത് വരുള്ളൂ. അത്രയും നമ്മൾ ചെയ്തു കൊടുക്കുക, നമ്മളത്രയും അറിയുന്ന കസ്റ്റമേഴ്സിന് മാത്രം. അത് കസ്റ്റമേഴ്സും കുറച്ച് ഒരു ധാരണയുള്ള കസ്റ്റമേഴ്സും അങ്ങനെ പറയുന്നത് കാശില്ല എന്തെങ്കിലും ചെയ്തുതരാ പറഞ്ഞാൽ അങ്ങനെ അത്രയും അറിയുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ ജാമായ വീൽസിന് ശരിയാക്കി കൊടുക്കാറുള്ളൂ. അപ്പൊ അത്രയും അറിയുന്ന കസ്റ്റമേഴ്സിന് മാത്രമേ നമ്മൾ ഇത് ഇങ്ങനെ എന്താ ജാമായ വീൽസിന് നമ്മൾ ശരിയാക്കി കൊടുക്കാറുള്ളൂ. അല്ലാത്ത കസ്റ്റമേഴ്സ് നമ്മൾ ചെയ്തു കൊടുക്കല്ല, നമുക്ക് തന്നെ പണി കിട്ടാറുണ്ട്. എന്തായാലും ഇത് മാറ്റാറുള്ളൂ. പിന്നെ വലിയ വണ്ടികളൊക്കെ ഈ സാധനം ഒന്നിച്ച് മാറ്റാറില്ല, ഇത് കിറ്റായിട്ട് കിട്ടും.
ഇത്രയും ഭാഗം കിറ്റായിട്ട് കിട്ടും അത് ഈ ബോഡി മാറാറില്ല നമ്മള് ഇത് മാത്രമായിട്ട് മാറുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ സാധാ ചെറിയ കൊണ്ട് വെക്കുന്നു അങ്ങനെ മാറാറില്ല സാധനം കിട്ടാതെ കണ്ടു തോന്നുന്നു അങ്ങനെ എന്തായാലും മാറാറില്ല അപ്പൊ എല്ലാരും വീസിന്റെ ഉള്ള പാർട്സ് എല്ലാം കണ്ടു വെച്ചു അപ്പൊ ഞാൻ വർക്കിങ് മനസ്സിലായി ചോദിക്കാം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം ഇതിനകത്ത് കൂടെ ഓയില് കയറും ഓയില് കഴിയുമ്പോൾ ബ്രേക്ക് പമ്പ് ചെയ്യുമ്പോൾ ബ്രേക്ക് പെടൽ ചവിട്ടുമ്പോൾ ഓയില് ഇതിനകത്ത് കൂടെ വന്ന് ഇതിനകത്ത് നിറയും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന പിസ്റ്റൺ പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കുക ഇങ്ങനെ ഇരിക്കുക ഇതിനകത്ത് ഓയിൽ ഉണ്ടാവും ഈ ഓയില് ഇതിൽ കൂടെ ഇവിടെ നാല് ഹോളുണ്ട് നാല് ഹോളുണ്ട് ഇതിനകത്ത് ഈ ബൂട്ടിനകത്ത് കയറി നമ്മൾ ബൈക്ക് പെടൽ ചവിട്ടുന്നതിനനുസരിച്ച് പ്രഷർ വരുന്നതിനനുസരിച്ച് ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ അത് ഇങ്ങനെ വിടരാൻ തുടങ്ങും അതാണ് ഇതിൻ്റെ ഉള്ള വർക്കിങ് സംഭവിക്കുന്നത് ഇത് ഡസ്റ്റ് ബൂട്ടും ഈ പിസ്റ്റം പുറത്തേക്ക് തള്ളിപ്പോരായിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതാണ് അപ്പം അതിന് പിസ്റ്റം എത്ര ചവിട്ടുന്നതിനനുസരിച്ച് പുറത്തേക്ക് തള്ളിപ്പോയില്ല ഇതുള്ളത് കൊണ്ട് പിന്നെ ഡസ്റ്റ് ബൂട്ടും വീൽസിൻ്റെ വർക്കിംഗ് ഇത്രയേ ഉള്ളൂ ആ പാർട്സ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിപ്പോൾ ഒരു അൾട്ടോൻ്റെ വീൽസ് ഉണ്ടാണ് അതിൻ്റെ റേറ്റ് വേണമെങ്കിൽ ഇതിപ്പോൾ ടി എസ് ബ്രാൻഡാണ് ഏകദേശം ഇതിന് ടി വി എസിന് 289 അങ്ങനെ തോന്നുന്നു എന്തായാലും 300 രൂപ അതിനടുത്തുള്ള അൾട്ടോൻ്റെ വീൽസിൻ്റെ വേണം കെ ബി എക്സ് 300 രൂപ ഉണ്ടോ ടി വി എസും ആ റേഞ്ചിനുള്ള 100 രൂപയിൽ കൂടുതലുള്ള പിന്നെ ആ എം ജി പിന്നെ റേറ്റ് എത്രയാണ് കറക്റ്റ് അറിയില്ല പിന്നെ ബ്രാൻഡ് മാറുന്നതിനനുസരിച്ച് വില കൂടുന്നുണ്ട് ബോഷിന് ഇത്തിരി വില കൂടുതലാണ് തോന്നുന്നു ആ വീൽസിനെ പറ്റിയുള്ള ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയിരിക്കണം പല കസ്റ്റമേഴ്സിനും വീൽസിൻ്റെ എന്താണ് വീൽസിൻ്റെ ഇങ്ങനെ വർക്കിംഗ് അതെങ്ങനെ കംപ്ലൈൻ്റ് ആവണമെന്നുള്ള ഐഡിയ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരിക്കണം നമ്മൾ ഷോറൂമിൽ വർക്ക്ഷോപ്പിലൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കിൻ്റെ വീൽസിൻ്റെ കംപ്ലൈൻ്റ് ആണ് ലീക്കാണ് സ്റ്റെക്കാണൊക്കെ വിളിച്ച് പറയേണ്ടായിരുന്നു അത് മാറ്റണം അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ പല കസ്റ്റമേഴ്സിനും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ട് എന്താ സംഭവം ഏകദേശം പിടി കിട്ടിയെന്ന് വിചാരിക്കണം അപ്പോൾ സ്റ്റക്കാണെങ്കിൽ മനസ്സിലായില്ലേ വണ്ടി എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഒരു 10 കിലോമീറ്ററോ ഒക്കെ ഒന്ന് ഓടിക്കണം നല്ലതാണ് അതായത് വണ്ടി എടുക്കാതെ പാർക്കിങ്ങിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സർവീസിന് ചിലപ്പോൾ സ്റ്റക്കായിട്ട് പിന്നെയും മാറേണ്ടി വരും നമ്മളാ സാധനം ഉപയോഗിക്കാതെ അത് പിന്നെയും പിന്നെയും മാറിക്കൊണ്ടേ കയറും ചില ആൾക്കാർ ഇത് കഴിഞ്ഞ പ്രാവശ്യം മാറിയതാണ് ഇതിന് എത്ര പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പറഞ്ഞ് ഒരു കാര്യമില്ല കാര്യമില്ല അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ പറയണത് അവരെന്താ വണ്ടി ഉപയോഗിക്കുന്നില്ല ഒരു മൂവിൻ്റെ പാർട്സ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് സ്റ്റക്കാവും അത് ഏത് പാർട്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ തന്നെ മനുഷ്യർ കുറേ കാലം ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കില്ല കാലിന് തന്നെയൊക്കെ അതേപോലെ തന്നെ ഇത് മൂവിൻ്റെ പാർട്സ് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ സ്റ്റക്കാവാനുള്ള സാധ്യത ഇല്ലാണ്ട് അത് പിന്നെ അത് അന്ന് മാറിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എപ്പോഴേലും വണ്ടി ആഴ്ചയിൽ ഒരു പ്രാവശ്യം 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒന്ന് ഓടിക്കണം സാധാരണ ചില കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു 2 വർഷം 3 വർഷമൊക്കെ ആയി കഴിഞ്ഞാലും വണ്ടി ചിലപ്പോൾ 16 കിലോമീറ്റർ ഓടിയിട്ട് തന്നെ ഉണ്ടായിരിക്കില്ല വണ്ടി വല്ലപ്പോഴും മാസത്തിൽ 1 വർഷമൊക്കെ എടുക്കണമല്ലോ അങ്ങനത്തെ വണ്ടികൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും അതായത് ഇലക്ട്രോണിക് പാർട്സൊക്കെ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാർട്സിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ വണ്ടി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുക്കണതാണ് നല്ലത് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതേപോലത്തെ പാർട്സ് ഓരോ പാർട്സായിട്ട് അഴിച്ച് ഉള്ള വീഡിയോസ് ഇനിയും ഞാൻ പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ വീഡിയോ ഇനി ആവശ്യമുള്ള ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തിയേക്കാം